ശ്രീ യുവരാജ് ഗോകുൽ, ഇത്രയും വലിയ അട്ടിമറി ഈ രാജ്യത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നാണ് കേന്ദ്ര സർക്കാർ ധരിക്കുന്നത്? മധു, ഒന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ ന്യായീകരണങ്ങളോ വിശദീകരണങ്ങളോ ക്യാപ്സൂളുകളോ ഒന്നും തന്നെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷയാണ് നീറ്റ്. ആ നീറ്റിന് വേണ്ടിയിട്ടുള്ള അവരെടുക്കുന്ന സ്ട്രഗിള്, അവരുടെ പ്രിപ്പറേഷൻസ്, അവരുടെ രാപ്പകലുകൾ, അവരെ ഭക്ഷണം പോലും കഴിക്കാണ്ട് സമയത്ത് അവരിത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത്രയധികം വാട്ടർ ടൈറ്റായിട്ട് വേണം ആ പരീക്ഷ നടത്തേണ്ടത്. ആ പരീക്ഷ നടത്തിപ്പിൽ പാളിച്ചകൾ വന്നിട്ടുണ്ട്. അത് ലളിതമാണോ ഗുരുതരമാണോ എന്നൊന്നുമില്ല, എത്ര ലളിതം എത്ര ചെറുതായിരുന്നാലും ശരി തന്നെയാണ്, അതൊക്കെ ഗുരുതരമായ പാളിച്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഒപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ആ വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ മാതാപിതാക്കൾക്കൊപ്പം മാത്രമാണ്. സംഭവിച്ചു പോയ തെറ്റിന് അവരോടെല്ലാവരോടും മാപ്പ് ചോദിക്കുക എന്നുള്ളത് മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. NDA-ക്കകത്ത് ഗുരുതരമായ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, NDA-ക്കകത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനം പറഞ്ഞിരിക്കുന്നത്, NDA-ക്കകത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, വീഴ്ചകൾ സംഭവിച്ചുവെന്ന് കേന്ദ്രമന്ത്രി തന്നെ തുറത്തു പറയുന്നു. ഇന്ന് നടന്ന പ്രക്ഷോഭങ്ങളിലെല്ലാം ഉയർന്ന ഒരൊറ്റ മുദ്രാവാക്യം എന്താണ് ശ്രീ യുവരാജ് ഗോകുൽ? അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. യഥാർത്ഥത്തിൽ NTA നടത്തിയ പരീക്ഷ NDA-യാണ് അഭിമുഖീകരിച്ചത് അല്ലെ? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷണം ഇതാണ്. കേന്ദ്ര സർക്കാരിന് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് NTA മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് മാറി നിൽക്കാൻ കഴിയുമോ? അല്ല, ഇതിനകത്ത് NTA എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം പാർഷ്യലായിട്ടായാലും ശരി തന്നെയാണ്, പൂർണ്ണമായിട്ടായിരുന്നാലും ശരി തന്നെയാണ്, ആർക്കും അതൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനകത്തൊരു രാജി എന്നുള്ളത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്. ആ രാജി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ആവശ്യം ഒരു ഭാഗത്ത് നിൽക്കട്ടെ, പൊളിറ്റിക്കലാണോ ധാർമ്മികമല്ലേ? അല്ല, ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. മധു, അതിനകത്ത് ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും ധാർമ്മികമായും രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ടാകും. അതിനകത്ത് ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികൾക്ക് നീതി നടപ്പിലാക്കുക, അവിടെ ഈ പറയുന്ന പാളിച്ചകൾ എവിടെ ഉണ്ടായെന്നുള്ള കാര്യം കണ്ടെത്തുക, ആ പാളിച്ചകൾ വരുത്തിയ ആൾക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷണം മുമ്പോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ ആരൊക്കെയാണോ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അവർക്കെതിരായ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസ്റ്റീജിയസ് വിഷയമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് BJP. BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണം നമുക്ക് നേരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വിഷയമാണ്. ഇത്തരത്തിൽ ഇത്തവണ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിന് ഒരു തരത്തിലുള്ള ടോളറൻസും അതിനോട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിനകത്ത് പറയാനുള്ളത്.